ഹായ്, ഐ ആം മൈമൺ ഫ്രം കാലിക്കറ്റ്. ഞാൻ മുട്ടയും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള ഒരു ലസാനിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്നാക്കായിട്ടും ഡെസേർട്ടായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് പഴം ചെറുതായി നുറുക്കി എടുത്തു വച്ചിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത പഴം തന്നെയാണ്. ഒരു കപ്പ് പാലെടുത്തു വച്ചിട്ടുണ്ട്. 4 ഏലക്കായ, 1 മുട്ട അടിച്ചത്, മധുരത്തിന് ആവശ്യമുള്ള അത്ര പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ മൈദ. ഇത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കടായി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നെയ്യാണ്, 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദക്ക് പകരം കോൺഫ്ലവർ ആയാലും മതി. അതിനൊന്ന് മൊരിയിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഞാൻ എടുത്തു വെച്ച പാലൊഴിച്ച് കൊടുത്ത് അതിനെ ഒന്ന് അരിയിച്ചെടുക്കുകയാണ്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചിട്ടാൽ മതി. ഇനി കുറച്ച് മധുരം കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ ചൂടാറാൻ വേണ്ടി വെക്കണം. ഇനി മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പഴം ചെറുതായി നുറുക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനൊന്ന് മൊരിയിച്ചെടുക്കണം. അതിനെ നന്നായി മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി ഞാൻ മറ്റൊരു പാനിൽ അണ്ടിയും മുന്തിരിയും കിസ്മിസും അല്പം നെയ്യൊഴിച്ച് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് മൂത്ത് വന്നാൽ അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനെ നമുക്ക് സ്ക്രാമ്പിളാക്കി എടുക്കണം. അതിലേക്ക് ഞാൻ അല്പം ഏലക്കായ പൊടിച്ചതും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നല്ല സ്ക്രാമ്പിളാക്കി എടുത്തിട്ട് നമുക്ക് പഴം മിക്സ് അതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കണം. ഇനി ഞാനതിലേക്ക് പഴം മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിൽ ഗ്രീസ് ചെയ്ത് വെച്ച ബൗളാണിത്. അതിലേക്ക് ഈ പഴം മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മേലെ നമ്മുടെ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുത്ത് പരത്തി വെച്ചതിന് ശേഷം നമുക്ക് തണുപ്പിച്ചോ ചൂടോടുകൂടിയോ ഉപയോഗിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. താങ്ക് യു.